സൂക്ഷ്മ സംരംഭ മേഖലയിൽ, സൂക്ഷ്മ ചെറുകിട സംരംഭ മേഖലയിൽ ഏറ്റവും ലാഭകരമായി ചെയ്യാവുന്ന ഒരു നല്ല ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബേക്കറി പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് ഏറ്റവും നല്ലൊരു മാർക്കറ്റുണ്ട്, ബെസ്റ്റ് മാർക്കറ്റ് അവൈലബിളാണ്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു കൺസിഡറബിൾ പ്രോഫിറ്റ് മാർജിൻ നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പൊതുവെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറവാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വളരെ ചെറിയ മുതൽ മുടക്കിലും ഈ രംഗത്ത് നമുക്ക് സംരംഭം തുടങ്ങാം. അതോടൊപ്പം തന്നെ വലിയ വലിയ മുതൽ മുടക്കിൽ കൂടിയും ഈ രംഗത്ത് നമുക്ക് ബേക്കറി പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങാം. ഒരു ബേക്കറി യൂണിറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൽ മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു ഓവൻ, ഇതിപ്പോൾ മിക്കവാറും ഇലക്ട്രിക് ഓവനാണ് ചെറിയ ചെറിയ യൂണിറ്റുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഒരു ഇലക്ട്രിക് ഓവനും ഒരു മൈദ മിക്സിംഗ് മെഷീനുമാണ് ഇതിൻ്റെ എസൻഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 5-6 ലക്ഷം രൂപ ചിലവ് ചെയ്യാമെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട രീതിയിലുള്ള ഈ രണ്ട് എക്യുപ്മെൻറ്റ്സും അതോടൊപ്പം ചെറിയ ഡൈസെറ്റുകളും എല്ലാം നമുക്ക് വാങ്ങി സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. ഒരു 6 ലക്ഷം രൂപ അതിനും, ഒരു 4 ലക്ഷം രൂപ പ്രവർത്തന മൂലധനവും, ഒരു 10 ലക്ഷം രൂപ മുടക്കാമെങ്കിൽ ഒരു മിനി ബേക്കറി മാനുഫാക്ചറിങ് യൂണിറ്റ് സ്വന്തം നിലയിൽ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ മാറി മാറി വരുന്ന ട്രെൻഡ് അനുസരിച്ചുള്ള, യുവാക്കളുടെയൊക്കെ ടേസ്റ്റ് അനുസരിച്ചുള്ള ബർഗർ, പിസ്സ, സാൻഡ്വിച്ച്, ഹോട്ട് ഡോഗ് ഇതുപോലുള്ള പ്രോഡക്റ്റുകളിലേക്ക് നമ്മൾ കൂടുതലായി ഉണ്ടാക്കാൻ തുടങ്ങി ശ്രമിച്ചാൽ മെച്ചപ്പെട്ട ഒരു പ്രോഫിറ്റ് വിഹിതം ഏൺ ചെയ്യാൻ കഴിയും. നമുക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ പല ബേക്കറി പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സംരംഭകർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് പെട്ടെന്ന് പെരിഷബിളായിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് അല്ലേ എന്നുള്ളതാണ്. ഇത് സത്യം പറഞ്ഞാൽ സംരംഭകരെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ഇന്ന് വിറ്റ് പോയാൽ അതിൻ്റെ പൈസ തിരികെ കിട്ടും. പല ചെറുകിട സംരംഭകരും കഷ്ടപ്പെടുന്നത് ക്രെഡിറ്റ് കച്ചവടം മൂലമാണ്. അപ്പോൾ ക്രെഡിറ്റ് കച്ചവടം തീരെ ബാധിക്കാത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഈ ബേക്കറി എന്ന് പറയുന്നത്. ഒരു നമുക്ക് നന്നായി മാർക്കറ്റിൽ ശോഭിക്കാൻ കഴിയും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. ഒരു ഇതിന് ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പോൾ അവൈലബിളാണ്. നല്ല സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ പോലുള്ള സാധനങ്ങൾ അതത് ദിവസം റെഗുലറായിട്ട് ഉണ്ടാക്കി സപ്ലൈ ചെയ്യാമെങ്കിൽ ധാരാളം ബേക്കറി ഷോപ്പുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വിറ്റ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കാം. എങ്ങനെ പോയാലും ബേക്കറി പ്രോഡക്റ്റുകൾക്ക്, ഇപ്പോൾ ബ്രെഡ്, ബണ്ണ്, അതുപോലെ ബിസ്ക്കറ്റ് അതുപോലുള്ള പ്രോഡക്റ്റുകൾക്കായാലും ശരി, ഇത്തരം പ്രോഡക്റ്റുകൾക്കൊക്കെ തന്നെ ഒരു 40% എങ്കിലും നെറ്റ് പ്രോഫിറ്റ് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഇന്നുണ്ട്.